ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രാജ്യത്തും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന്. പോളിംഗിനിടയിലും അക്രമ സംഭവങ്ങൾ മണിപ്പൂരിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മണിപ്പൂരിൽ നിന്ന് പുതിയൊരു വാർത്ത വരുന്നത് രണ്ട് CRPF ജവാന്മാർക്ക് വീരമൃത്യു എന്നതാണ്. കുക്കി തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. റോബിൻ മാത്യു മറ്റത്തിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റോബിൻ, എന്താണ് സംഭവം? PG ഇന്നലെ രാത്രി 2:15 ഒരു ആക്രമണം നടന്നിരുന്നു. അത് ഈ കലാപം നടന്ന സ്ഥലങ്ങളിൽ ഒന്നായ ബിഷ്ണുപൂരിൽ തന്നെയാണ്. ബിഷ്ണുപൂരിലെ നാരായണ സേന എന്ന സ്ഥലത്ത് ആക്രമണം നടത്തുകയും രണ്ട് CRPF ഉദ്യോഗസ്ഥന്മാർക്ക്, സൈനികർക്ക്, ജവാന്മാർക്ക് വീരമൃത്യു ഉണ്ടാവുകയും ചെയ്തു എന്നാണ് മണിപ്പൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണം നടത്തിയത് കുക്കി തീവ്രവാദികളാണ് എന്നാണ് മണിപ്പൂർ പോലീസ് ഇപ്പോൾ പറയുന്നത്. CRPFലെ 128 ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന രണ്ട് സൈനിക ഉദ്യോഗസ്ഥരാണ്, ജവാന്മാരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ചതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ മേഖല വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നതിന്റെ സൂചന കൂടിയാണ് ഇന്നലെ പുലർച്ചെ ഉണ്ടായ ആക്രമണം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ രീതിയിൽ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും വെടിവെപ്പും എല്ലാം തുടർന്നു. പിന്നീട് ആ മേഖലകളിൽ റീപോളിംഗ് നടത്തിയതാണ്. ഇന്നലെ പക്ഷേ വോട്ടിംഗ് സമയത്ത് കാര്യമായ ആക്രമണം നടന്നില്ല. വോട്ടിംഗ് അവസാനിച്ച് രാത്രിയിലാണ് ഈ സംഘർഷം ഉണ്ടാവുകയും രണ്ട് ജവാന്മാർ വീരമൃത്യു വരിക്കുകയും ചെയ്തത്. റോബിൻ മാത്യു വെറ്റത്തിലാണ് വിശദാംശങ്ങൾ നൽകിയത്.